എന്തൊക്കെയാണ് വിശേഷങ്ങള്? സുഖല്ലേ? എല്ലാവർക്കും സുഖായിരിക്കുന്നോ? അപ്പൊ നമുക്ക് തുടങ്ങണ്ടേ? അപ്പം എസ് എൻ എസ് സ്കൂളിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞുങ്ങളെ, ഇന്ന് നമുക്ക് മലയാളമാണ് അല്ലെ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് മലയാളം ക ഇഖ ഗ ഇഖ ങ ച ഇച്ഛ ജ ഇച്ച ഞ പിന്നെ വരെ പഠിച്ചു നമ്മൾ. അപ്പൊ നമ്മൾ ഠ പഠിക്കാൻ പോവാണ്. ഠ കൊണ്ടുള്ള വാക്കുകളും പഠിക്കണ്ടേ നമുക്ക്? നമുക്ക് ടൂ ലൈൻ എഴുതണ്ടേ? അപ്പൊ അതെല്ലാം ഇന്ന് നമുക്ക് പഠിക്കുകയും ചെയ്യണം, എഴുതുകയും ചെയ്യണം. അപ്പൊ തുടങ്ങാം. അപ്പൊ ടൂ ലൈൻ എഴുതാൻ പോവുകയാണ് കേട്ടോ. ബോർഡിലിട്ട് നോക്കുക. ഠ എങ്ങനെയാന്ന് നോക്കിക്കേ. ഠ എഴുതുന്നത് അങ്ങനെ. ഇനി അടുത്തത് എല്ലാരും കണ്ടിട്ടുള്ളതാണല്ലോ ഡക്ക. അപ്പൊ നമ്മള് ഡക്ക പഠിച്ചു. അടുത്തത് നമ്മള് ടൂ ലൈൻ എഴുതാൻ പഠിക്കണ്ടേ? ആ അപ്പൊ ടൂ ലൈൻ എങ്ങനെ എഴുതണമെന്ന് കാണിച്ചു തരാം. അപ്പൊ അതുപോലെ എല്ലാവരും ടൂ ലൈനിൽ എഴുതണം കേട്ടോ. അപ്പൊ സന്തോഷിച്ചുകൊണ്ട് പഠിക്കുക അല്ലേ. അപ്പൊ എങ്ങനെയാണെന്ന് ടീച്ചർ ഇപ്പൊ കാണിച്ചു തരാം. ടൂ ലൈനില് അങ്ങനെ. അടുത്തത് അങ്ങനെ. മനസ്സിലായല്ലോ. അങ്ങനെ. ഇനി നമുക്ക് അടുത്തത് ഠ കൊണ്ടുള്ള ഒരു അക്ഷരപ്പാട്ട് പാടാം അല്ലേ. പാടി രസിക്കാം. എങ്ങനെയാണ്? ഡക്ക അടിച്ചു ദും ദും മുഴങ്ങി ഠമാരനാദം ഉഴുകി താണ്ഡവ നൃത്തമൊരുങ്ങി. ഡക്കയടിച്ചു ധും ധും മുഴങ്ങി. ഡക്കയടിച്ചു ധും ധും മുഴങ്ങി. ടിച്ചു ധം ഡക്കയടിച്ചു ധും ധും മുഴങ്ങി. അപ്പൊ ഡക്ക എന്നുള്ളതിന്റെ ഒക്കെ ഡ എപ്പോഴും അവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ടൂ ലൈനിൽ എഴുതിയത് എങ്ങനെയാണെന്നുള്ളതിന്റെ അത് ആ പാടി രസിക്കാമെന്നുള്ളതിൽ നമ്മൾ ഡ കാണുമ്പോൾ ഉടനെ അത് ഡായാണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കണം. അതിനൊക്കെയാണ് ടീച്ചർ അക്ഷരപ്പാട്ട് കൂടെ ഇതിന്റെ കൂടെ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കൊന്നുകൂടെ തുടങ്ങാം. ഡക്ക അടിച്ചു ഡക്ക അടിച്ചു ദും ദും മുഴങ്ങി അല്ലെ. ഡക്കയടിച്ചു ദും ദും മുഴങ്ങി ഠമാരനാദമൊഴുങ്ങി. ഠമാരം കണ്ടോ. ഠമാരനാദം ഒഴുകി. ഠമാരനാദം ഒഴുകി എങ്ങനെയാണ്? ഡക്കയടിച്ചു ധും ദും മുഴങ്ങി ഠമാരനാദം ഒഴുകി താണ്ഡവ നൃത്തം ഒരുങ്ങി അല്ലെ. ഡക്ക ആരാ അടിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാലോ അല്ലേ. ഭഗവാൻ പരമേശ്വരനാണ് അല്ലെ. അപ്പൊ ഡക്കയടിച്ചു ധും ധും മുഴങ്ങി ഠമാരനാദം ഒഴുകി താണ്ഡവ നൃത്തം ഒരുങ്ങി. മനസ്സിലായല്ലോ. അപ്പൊ അതിനകത്ത് ഠക്കയില് ഠായുണ്ട്, ഠമാരത്തിലും ഠായുണ്ട്. മനസ്സിലായല്ലോ. അടുത്തത് നിങ്ങള് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ടൂ ലൈനിൽ എഴുതി ടീച്ചറിന് അയച്ചു തരികയാണ് ചെയ്യേണ്ടത്. അപ്പൊ മലയാളം ക്ലാസ്സിൽ എല്ലാവർക്കും എല്ലാ കാര്യം മനസ്സിലായി അല്ലെ. ടീച്ചർക്ക് നല്ല സന്തോഷമായ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിച്ച് ഹൃദയസ്ഥമാക്കിയെന്ന് മനസ്സിലായി. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും കണ്ടുകൂട്ടർക്കും ടീച്ചറിനും മക്കൾക്കും രണ്ടും പറയാൻ പറ്റില്ല, ഒരാളാണ് അല്ലെ, നമ്മൾ ഒന്നാണ് അല്ലെ. അപ്പൊ കണ്ടുകൂട്ടർക്കും ഒരാളായിട്ട് കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.